Hello friends, the competition arena like ellavarkum swagatham. Video like kadakkunnathinu munpu oru karyam parayanullathu nammude channel 1000 subscribers complete cheyittippo korchu divasamayi subscribe cheyidavarkum support cheyidavarkkokke oru vaadu thanks oru vaadu nanni. Appo idu pole oru channel ithrayum aalukalkku idayil ethikkan pattu ennu sathyam parayan vicharichirunnalla. Appo namukku ingane oru SSC ennu parayunnathum adinte exam ne kurichu namukku malayalikalkku idayil oru vaadu ഇനിയും അറിയിക്കാനുണ്ട്, ഒരുപാട് പേർക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, കൂടുതൽ പേരോട് ഈ എക്സാമിനെ കുറിച്ച് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന ചില ഡൗട്ട്സുകൾ അത് നമ്മളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, SSC ജനറൽ അവയർനെസ് NCERT ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കുമോ? പ്ലീസ് റിപ്ലൈ. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. SSC ജനറൽ അവയർനെസ് കാര്യമായിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിന് പഠിക്കുന്ന ആളുകളോട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, NCERT ടെക്സ്റ്റ് 6th സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ SSCയുടെ സിലബസും അത് തന്നെയാണ്, അതാണ് ബേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെങ്കിൽ, അതായത് ഈ സമയം നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ നവംബറാണ്, ഇനി അടുത്ത എക്സാം വരുന്നത് ഏപ്രിലൊക്കെ ആയിരിക്കും, CGL വരുന്നത് മെയ്യിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അത് വായിക്കാം. നല്ലൊരു മെത്തേഡാണ്. അത് വായിച്ചിട്ട് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് നിങ്ങൾക്ക് ലൂസൻറ്റ് GK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വായിച്ചിട്ടും ചെയ്യാം. അപ്പം അതൊരു നല്ലൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സോഴ്സുകളിൽ നിന്ന് GK പഠിക്കാവുന്നതാണ്, പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ ഇപ്പോൾ പറയുന്ന ആസ്പെക്ട് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ ജനറൽ സയൻസ്, ഈ പറയുന്ന ടോപ്പിക്സൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, സെപ്പറേറ്റ് വീഡിയോ വെച്ചിട്ട് വേണം നമുക്ക് പറയാൻ, കാരണം അത്രയും പറയാനുണ്ട് ജനറൽ അവയർനെസ്സിനെ പറ്റി. അത് CHSL CGL രണ്ടിൻ്റെയും ജനറൽ അവയർനെസ്സിനെ പറ്റി. കണ്ടൻസ് ആർ വെരി ഹെൽപ്ഫുൾ ടു SSC ആസ്പിറൻസ്. യു മെൻഷൻ 2 books ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. SSC CHSL മാത്രം പ്രിപ്പയർ ചെയ്യാമെങ്കിൽ രാകേഷ് യാദവ് അരിത്മെറ്റിക് പോലെ അഡ്വാൻസ് മാത്സിന്റെ ആവശ്യമുണ്ടോ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ രണ്ടുമൂന്ന് സ്ഥലത്ത് ഞാൻ കണ്ടു. അപ്പം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. കാരണം നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇതിന്റെ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് ബൈഹാർട്ട് ആക്കാൻ ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഈ എക്സാമിൽ ചോദിക്കുക എന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സിലബസ് നോക്കുക, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം SSC CHSL ൻ്റെയും CGL ൻ്റെയും Tier 1 സിലബസ്, ബേസിക്കലി Tier 1 എന്ന് മാത്രമല്ല അതിൻ്റെ QA സിലബസ് ഏതാണ്ട് ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. CGL രണ്ടാമത്തെ Tier 2 കുറച്ച് 200 മാർക്കിൻ്റെ വേറൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ CHSL അരിത്മെറ്റിക് മാത്രമല്ല, അരിത്മെറ്റിക്കും അഡ്വാൻസ്ഡും CHSL ഉണ്ട്. CGL ഉള്ള പോലെ തന്നെ CHSL ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടോപ്പിക്സ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതാണ് അരിത്മെറ്റിക് QA, അഡ്വാൻസ്ഡ് QA. ഇത് പറയുന്നത് CHSL ടോപ്പിക്സാണ്. അപ്പോൾ ഒരിക്കലും CHSL അഡ്വാൻസ്ഡ് ഇല്ല, അരിത്മെറ്റിക് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയത് SSC.NIC.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതിൽ സിലബസ് ഉണ്ടാവും. സിലബസ് നന്നായിട്ട് വായിച്ച് നോക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണല്ലേ അഡ്വാൻസ് പറയുന്ന ആൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇതൊക്കെ CHSL വരും. ഇപ്പോൾ CHSL പഠിക്കുന്ന ആളുകൾ ഇത് പഠിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. SSC CHSL 18 വയസ്സായവർ എഴുതിയത് കൊണ്ട് കുഴപ്പമുണ്ടോ? 18 വയസ്സായവർ ആണ് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഏറ്റവും അവസാനത്തെ CHSL നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഒന്ന് 2020 നോട്ടിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനിൽ എന്താ പറയുന്നത് നോക്കാം. ഏജ് ലിമിറ്റ് ഫോർ പോസ്റ്റ് 18-27.
പതിനെട്ട് തൊട്ട് 27 വയസ്സാണ് ഏജ് ലിമിറ്റ്, 18 അപ്പർ ലോവർ ലിമിറ്റും 27 അപ്പർ ലിമിറ്റും. അപ്പോൾ അത് ഒരു റെക്കറിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് 1/1/2021 ആ ഡേറ്റിൽ ഈ പറയുന്ന വയസ്സായിരിക്കണം, വയസ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ മാത്രമല്ല ഏജ് റിലാക്സേഷനും വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നോക്കാം. അതായത് എസ് സി എസ് ടി കാറ്റഗറിക്ക് 5 വർഷമുണ്ട്, ഒ ബി സി കാറ്റഗറിക്ക് 3 വർഷം, പിന്നെ പി ഡബ്ല്യു ഡി അതുപോലുള്ള ഇത് ഇതുപോലുള്ള കാറ്റഗറീസിനും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്യാൻ ഐ പ്രിപ്പയർ വിത്തൗട്ട് എനി കോച്ചിങ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിംഗ്? പ്ലീസ് റിപ്ലൈ. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിംഗ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് കോച്ചിങ് ഒരിക്കലും കോച്ചിങ് കാര്യമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ജോലി ചെയ്യുന്നവർക്കൊക്കെ, അവർക്ക് കോച്ചിങ് ചെയ്യാൻ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെയാണ് കോച്ചിങ് എടുക്കാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയവും പണവും എന്നൊരു പ്രശ്നമല്ലെങ്കിൽ കോച്ചിങ് നിർബന്ധമായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കോച്ചിങ് എടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പിയർ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് അവരോട് സംസാരിക്കേണ്ടി വരും. ഐ മീൻ ബേസിക്കലി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊരു ടച്ച് ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ബേസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കണം. കുറെ നല്ല ഷോർട്ട് കട്ട് മെത്തേഡ്സ് അതൊക്കെ ബുക്കിൽ നിന്ന് കിട്ടുമെങ്കിലും ഒരു നല്ലൊരു ടീച്ചിങ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ ഉപയോഗമായിരിക്കും, ഉപകാരമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് സബ്ജക്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റും കോച്ചിങ് ഉണ്ടെങ്കിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതുപോലെ 2 ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് എന്നല്ല 2 നല്ല നോളജ് ഉള്ള 2 ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഒരു ബേസ് കിട്ടി. അപ്പൊ കോച്ചിങ് നല്ലൊരു സ്ഥാപനം കണ്ടെടുത്തിട്ട് ഒരുപാട് ഓൺലൈൻ കോച്ചിങ് സെന്റേഴ്സ് ഉള്ള കോച്ചിങ് കൊടുക്കുന്ന സെന്റേഴ്സ് ഉണ്ട്, കോച്ചിങ് സെന്റേഴ്സ് ഇപ്പോഴും കേരളത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കാം എന്നാണ് എടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എക്സാം കട്ട് ഓഫ് എത്രയായിരുന്നു? എസ് എസ് സി സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ വന്ന് വാങ്ങാൻ നല്ലൊരു ബുക്സ് പറയാമോ? നല്ല ബുക്സ് പറയാമോ? അപ്പൊ നമ്മൾ സി ജി എല്ലിന്റെ ഒരു പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്സിനെ കുറിച്ച് മാത്രമല്ല ബുക്സിനെ മെൻഷൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ ബുക്സ് തന്നെയാണ് ഇതിലും ആവശ്യം. നിങ്ങൾക്ക് ക്യു എ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ രാകേഷ് യാദവിന്റെ ബുക്ക്, ഞാൻ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. എസ് എസ് സി സി ജി എല്ലിന്റെ അതേ ബുക്സ് തന്നെയാണ്, രാകേഷ് യാദവിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അരിത്മെറ്റിക് ക്യു എയും അഡ്വാൻസ്ഡ് ക്യു എയും. അതുകൂടെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം, ഇംഗ്ലീഷിന്റെ കിരൺ പബ്ലിക്കേഷന്റെ കിരൺ പ്രകാശന്റെ ബുക്ക് ഉണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാടുള്ള ബുക്കാണ്, അത് നന്നായിട്ട് വായിക്കുക. അതിനകത്ത് ഒരുപാട് വർഷത്തെ എസ് എസ് സി പോലുള്ള ഗവൺമെന്റ് എക്സാംസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് അത് അതിന്റെ നല്ല സൊല്യൂഷനുണ്ട്, അത് വായിച്ചാൽ തന്നെ നമുക്ക് ധാരാളം. പിന്നെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഇംഗ്ലീഷിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് അത് മാക്സിമം ഒരു പ്രീവിയസ് ഇയർ തന്നെയാണ് പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാര്യമായിട്ട് ഒരു ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അത് പ്രീവിയസ് ഇയർ അറിയാമെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ് ഇംഗ്ലീഷ്. ടിയർ വണ്ണിന്റെ കട്ട് ഓഫ് 2018 സി എച്ച് എസ് എല്ലിന്റെ ഫൈനൽ കട്ട് ഓഫ് വന്നിട്ടില്ല, 2017 കട്ട് ഓഫ് വെച്ച് പറയാം. അതായത് ടിയർ വണ്ണിന്റെ അണ്ടർ യു ആർ കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് 139 ആയിരുന്നു വന്നത്. അതുപോലെ തന്നെ ഫൈനൽ കട്ട് ഓഫ് ജോലി കിട്ടിയ അവസാനത്തെ ആളുടെ മാർക്ക് യു ആർ കാറ്റഗറിയിലെ അവസാനത്തെ ലാസ്റ്റ് റാങ്ക് കിട്ടിയത് 209 മാർക്കായിരുന്നു, 209 ആണ് അവസാനത്തെ കട്ട് ഓഫ്. 2018 കുറച്ചുകൂടെ കുറയാനാണ് സാധ്യത, അതിന്റെ ഒരു ജനറൽ ട്രെൻഡ് വെച്ചിട്ട് അങ്ങനെയാണ് എല്ലാവരും അനാലിസിസ് നടത്തുന്നവരൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇയർ തൊട്ട് സി ഇ ടി ആയിരിക്കുമ്പോൾ പ്രിലിമിനറി, സി ഇ ടി അതായത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ തീരുമാനമായിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമായിട്ടുണ്ട്, പക്ഷേ എപ്പോൾ വരും എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2020 എസ് എസ് സി സി ജി എൽ എസ് എസ് സി തന്നെയാണ് നടത്തുന്നത്, ടിയർ വൺ പ്രിലിമിനറി എക്സാം എസ് എസ് സി തന്നെയാണ് നടത്തുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഡിസംബറിൽ അത് നോട്ടിഫിക്കേഷൻ വരും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, പിന്നെ മെയിലായിരിക്കും അതിൻ്റെ എക്സാം വരുന്നത്, എക്സാം ഡേറ്റ് വരുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പറ്റിയ സമയമാണ്, വീണ്ടും പറയുകയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അവസാനം അടുത്ത വർഷത്തെ എക്സാമിന്. മാത്രമല്ല എക്സാം പെട്ടെന്ന് നടക്കാൻ പോവാണ്, ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടാവില്ല. ടിയർ ടുവും ടിയർ ത്രീ ലെവലും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇപ്പം 2019 ഇപ്പം എനിക്ക്
പത്തൊമ്പത് 2019 CGL Tier 2 പതിനഞ്ചാം തീയതി ആയിരുന്നു. അതിനുശേഷം 22ാം തീയതി Tier 3 എക്സാം ഉണ്ട്. അപ്പൊ Tier 2 Tier 3 ഒരടിക്ക് നടക്കാൻ പോവാണ്. അപ്പൊ പറഞ്ഞു വരുമ്പോ മൊത്തം പ്രോസസ് ഒരു 6 മാസം കൊണ്ട്, ഇഫക്റ്റീവ്ലി 6 മാസം കൊണ്ട് തീരുന്ന ലെവലിലേക്കാണ് SSC കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കണ്ട കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഫീച്ചർ ചെയ്തിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോ ഇപ്പൊ ഇത്രയും കാലം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോ എക്സാം ഉണ്ടായിരുന്നു, CGL Tier 2 എക്സാമിനായിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ പല രീതിയിൽ മെസ്സേജ് അയക്കുന്നത്, ഡൗട്ട്സ് ചോദിക്കുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇപ്പം കേരളത്തിൽ നിന്ന് ഇനിയും ഒരുപാട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഒരു സംരംഭം തുടങ്ങിയത്. അപ്പം നമ്മളെ ഇൻസ്റ്റ ഐഡി ആണെങ്കിൽ തന്നെ, അപ്പോൾ @comarena20 എന്ന് പറയുന്ന ഇൻസ്റ്റ ഐഡി ആണ്. അതിൽ ആണെങ്കിലും ഇപ്പോൾ വീഡിയോന്റെ അടിയിലാണെങ്കിലും കമന്റ്സിന്റെ അടിയിലാണെങ്കിലും എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കുക. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അതിൽ SSC പ്രിപ്പറേഷന് വേണ്ട ഒരുപാട് മെറ്റീരിയൽ ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയലാണ്. അപ്പൊ അത് പ്രിപ്പറേഷൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ആണ് നമ്മളത് ഷെയർ ചെയ്യുന്നത്. അതായത് കമേഴ്ഷ്യൽ ആയിട്ടൊന്നും അല്ല ഷെയർ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷെയർ ചെയ്യുക, ഐ മീൻ ജോയിൻ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലും ഷെയർ ചെയ്യുക, ഒരുപാട് പേർക്ക് അതിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.